ആശംസയായിരിക്കെ സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? കഴിഞ്ഞ ആഴ്ചകളിൽ അഡ്വന്റ് റീത്തിനെ കുറിച്ചും ബെഥ്ലഹേം സ്റ്റാറിനെ കുറിച്ചും കേട്ടതൊക്കെ ഓർമ്മയുണ്ടോ? ഉണ്ടല്ലേ. ഈ ആഴ്ചയിൽ ഫോർ സ്റ്റാർസ് ഓഫ് ക്രിസ്മസിലെ മൂന്നാമത്തെ സ്റ്റാറിനെ കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതെന്താണെന്നറിയാമോ? ഒരു ക്ലൂ തരാം. കുട്ടികളായ നമുക്ക് ഏറെ ഇഷ്ടമുള്ള മഞ്ഞുപോലെ നീണ്ട താടിയും കൈനിറയെ സമ്മാനങ്ങളുമായി വെള്ളയും ചുവപ്പും കലർന്ന വസ്ത്രങ്ങൾ ധരിച്ച് റെയിൻഡിയറുകളെ കൂട്ടിയ തേരിലേറി വരുന്നതാരാണ്? അതെ, നമ്മുടെ സ്വന്തം സാന്താക്ലോസ്. കുട്ടികൾക്ക് സമ്മാനം നൽകുന്ന ഈ സാന്താക്ലോസ് യഥാർത്ഥത്തിൽ ആരാണെന്നറിയാമോ? ഇന്നത്തെ തുർക്കിയിലെ മീറ എന്ന സ്ഥലത്തെ മെത്രാനായിരുന്ന വിശുദ്ധ നിക്കോളാസ് ആയിരുന്നു അത്. കൂട്ടുകാരെ, പ്രാചീന കാലത്തിൽ റോമൻ നഗരത്തിലെ വിജാതിയർ പുതുവത്സരത്തിനും മറ്റ് ആഘോഷവേളകളിലും സമ്മാനങ്ങൾ കൈമാറുന്നത് പതിവായിരുന്നു. അക്കാലത്തെ ക്രിസ്ത്യാനികളും ഉണ്ണീശോയുടെ ജനന തിരുനാൾ ആഘോഷിക്കുവാൻ രഹസ്യമായി സമ്മാനങ്ങൾ കൈമാറിയിരുന്നു. ഈ അങ്ങനെ ക്രിസ്ത്യാനികൾക്കിടയിൽ കടന്നുകൂടിയ ഈ സമ്മാന കൈമാറ്റ രീതി തന്നെയാണ് വിശുദ്ധ നിക്കോളാസും പിന്തുടരുന്നത്. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ അദ്ദേഹം പേരെടുത്തിരുന്നു. ദരിദ്രർക്കും കുട്ടികൾക്കുമായുള്ള സഹായങ്ങൾ പൊതിയിലാക്കി രാത്രി ആരും കാണാതെ വീടുകളിലെ ജനാലകളിലൂടെ അദ്ദേഹം വിട്ടുകൊടുത്തിരുന്നു. ചരിത്രം പറയുന്നത് ഒരു വീട്ടിലെ മൂന്ന് പെൺകുട്ടികളുടെ വിവാഹത്തിനാവശ്യമായ സഹായങ്ങൾ അദ്ദേഹം ചെയ്തു കൊടുത്തുവെന്നാണ്. എന്തിനാണെന്നറിയാമോ? അവർ പാപത്തിൽ വീഴാതിരിക്കുവാൻ, അവരുടെ ആത്മാക്കൾ നശിച്ചു പോകാതിരിക്കുവാൻ. ഈ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ക്രിസ്മസ് പപ്പ അഥവാ സാന്താക്ലോസ് വിശുദ്ധ നിക്കോളാസ് ആണ് എന്ന ഐതിഹ്യം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഈ നല്ല മനസ്സ് സമ്മാനം പങ്കുവയ്ക്കുന്നതിൻ്റെ ഒരു പുതിയ പാരമ്പര്യത്തിന് തന്നെ തുടക്കം കുറിച്ചു. December 6 അദ്ദേഹത്തിൻ്റെ തിരുനാൾ നമ്മൾ ആചരിക്കുന്നത്. മറ്റുള്ളവരെ സ്നേഹിച്ചും അവരോട് കരുണ കാണിച്ചും അവരുടെ ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടുകയും ചെയ്ത ആ സാന്താക്ലോസിനെ പോലെ നമുക്കും മറ്റുള്ളവരെ ആവുന്ന വിധത്തിൽ സഹായിക്കാം, സ്നേഹിക്കാം, ഈശോയ്ക്ക് വേണ്ടി അവരെ നേടാം. ഈ ക്രിസ്മസ് കാലത്ത് ഉണ്ണീശോയ്ക്ക് നൽകാൻ പറ്റിയ ഏറ്റവും നല്ല സമ്മാനവും അതുതന്നെയല്ലേ കൂട്ടുകാരെ? അതിനായി ഉണ്ണീശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ, എവിൻ.